Welcome to Alaami Kitchen. In the Amaka, Vedla Tanan Amaka restaurant in the Lankitana Volta, Nala tasty atla, hummus angani and daka noka. Hummus in Avshella, tiny paste in Amla, Udthana prepare the Tanamla, hummus radiacate another. Elarkum easy at Indaka Metina, Nanla recipe ane, Apadangani and daka noka. അതിനു വേണ്ടി വെള്ളക്കടല നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്ത വെള്ളക്കടലയാണ് അതായത് കാബൂളി കടല ചിക്ക് പീസ് എന്നെല്ലാം പറയുന്ന ഈ ഒരു വെള്ളക്കടലയാണ് നമുക്ക് വേണ്ടത് കടല കുക്കറിൽ ഒരു 6 വിസിൽ വരുന്നവരെ വേവിച്ച് എടുക്കണം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേണം വേവിക്കാൻ കടല വെന്ത് അതിന്റെ പ്രഷർ എല്ലാം മാറിയ ശേഷം നമുക്ക് ഇത് സ്ട്രൈനറിൽ ഇട്ടിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ആ വെള്ളം കളയരുത് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് ഐസ് ആക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിവിടെ നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് തണുപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കടല തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഹുമ്മസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തഹിനി പേസ്റ്റ് ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തഹിനി പേസ്റ്റ് റെഡിയാക്കി എടുക്കാം അധികം പണിയൊന്നുമില്ല ഒരു അര കപ്പ് വെളുത്ത ഉള്ളി നമ്മൾ പാനിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോരുത് അതൊന്ന് ചൂടാകുമ്പം തന്നെ ഉള്ളി ഇങ്ങനെ പൊന്തി വരും അപ്പോൾ കരിഞ്ഞു പോകാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് എന്നിട്ട് നമ്മൾ പാനിൽ തന്നെ വെക്കരുത് വേറൊരു പ്ലേറ്റിലേക്ക് അപ്പം തന്നെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പാനിൽ തന്നെ എന്നാൽ അതിൻ്റെ കളർ ചേഞ്ചായി പോകും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെളുത്തുള്ളാണ് അതിൻ്റെ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒറ്റ പൊടിക്കല്ലൊന്നും ഇത് പൊടിഞ്ഞിട്ടില്ല ഒന്നാമത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇളക്കി ഇട്ടു കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇതിപ്പോൾ ഏകദേശം ഒരുവിധം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ നോക്കിയിട്ട് വാങ്ങിക്കണം നമ്മൾ കുക്കിങ്ങിനും ഡ്രസ്സിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ നോക്കി വാങ്ങിക്കണം ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ട് എനിക്ക് നല്ല പണിയിട്ടതാണ് ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലെ നല്ല പേസ്റ്റാക്കി എടുത്താൽ നമ്മുടെ തഹിനി പേസ്റ്റ് റെഡിയായി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ നിന്ന് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഹുമ്മസ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് നിറച്ച ഒരു കപ്പ് എടുത്തിട്ടാണ് ഹുമ്മസിന് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ മിക്സിയിൽ തന്നെ ആണെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്ത് പക്ഷേ അതിൽ ആയിട്ടില്ല ഞാൻ ജാർ മാറ്റിയിട്ടാണ് പിന്നെ റെഡിയാക്കി എടുക്കുന്നത് ഇതിന് നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുക്കണം തൊലോട് കൂടിയിട്ട് തന്നെ ചുട്ടാൽ മതി അതിനുശേഷം തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച കടല വേവിച്ച വെള്ളമാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീര് പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈനി പേസ്റ്റാണ് അപ്പം 3 ടേബിൾ സ്പൂൺ തൈനി പേസ്റ്റാണ് ചേർക്കേണ്ടത് ഇപ്പം നമ്മൾ അര കപ്പ് വെള്ളം കൊണ്ട് റെഡിയാക്കി എടുത്ത തൈനി പേസ്റ്റ് മുഴുവൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കാരണം കടല വേവിച്ച വെള്ളത്തിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ തൈനി പേസ്റ്റിൽ ഉപ്പുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കടല വേവിച്ച വെള്ളം ഒരു കപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചിട്ടില്ല കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് ആയതിനു ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാൻ
ഇത് നമ്മൾ അരച്ചെടുക്കുമ്പം ചൂടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഐസ് വെള്ളം യൂസ് ചെയ്തിട്ട് അരക്കുന്നത്. അതായത് നമ്മൾ ബോയിൽ ചെയ്ത വാട്ടർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് ഒഴിക്കുന്നത്. അതാകുമ്പോൾ മിക്സി ചൂടാകുന്നത് കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിൻ്റെ ബാക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സെൻറ്ററിലായിട്ട് കുറച്ച് കടല ഇട്ട് കൊടുക്കാം. കടല ഞാനിപ്പോൾ വേവിച്ചത് കുറച്ച് കൂടുതൽ കടല ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മുഴുവനും പേസ്റ്റാക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ അല്ലെങ്കിൽ മുഴുവനും കുറച്ച് നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. കാരണം ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ചും കൂടിയും ഒലിവ് ഓയിൽ അതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കയ്യിലില്ല. കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒരു ഫോർക്കിൽ ഡിപ്പ് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ കൊടുക്കാണ് ചെയ്തത്. പിന്നെ കുറച്ച് മുളക് പൊടി മുകളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ഫഹം അതുപോലത്തെ, അതുപോലെ പിന്നെ പൊറോട്ടൻ്റെ കൂടെ ആയാലും, ഇനിയിപ്പോൾ നമ്മൾ പരിപ്പ് വാട്ടൻ്റെ കൂടെ ആയാലും ഡിപ്പായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അലാമി കിച്ചൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.